ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചുമതല നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള നിലവിലെ സംവിധാനം അപ്രായോഗികമെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് പറഞ്ഞു. അന്യ ജില്ലകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കാണ് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സംബന്ധിച്ച് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയതായും സി പി ചെറിയ മുഹമ്മദ് വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള നിലവിലെ സംവിധാനം അപ്രായോഗികമാണെന്നാണ് ആക്ഷേപം. അന്യ ജില്ലകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കാണ് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവരുടെ അപേക്ഷ പ്രകാരം ബാലറ്റ് പേപ്പർ അവരുടെ വിലാസത്തിൽ ലഭ്യമാക്കി വോട്ടെണ്ണൽ ദിവസത്തിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ മുൻപാകെ ഹാജരാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇത് വോട്ടെണ്ണലിൻ്റെ മുൻപായി ഭരണാധികാരിക്ക് സമർപ്പിച്ചാൽ മതിയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ രീതി പ്രകാരം ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന പ്രദേശത്തെ പ്രത്യേക കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യണം. മറ്റു ജില്ലകളിൽ ജോലി ചെയ്യുന്നവർ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതാത് ജില്ലകളിൽ അനുവദിച്ച കേന്ദ്രങ്ങളിൽ എത്തേണ്ടത്. തെരഞ്ഞെടുപ്പ് പരിശീലനത്തിനും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്കും മാത്രമായാണ് ഉദ്യോഗസ്ഥർ നിയോഗിക്കപ്പെട്ട ഡ്യൂട്ടിയിടങ്ങളിൽ എത്താറുള്ളതെന്നും പലർക്കും ഡ്യൂട്ടി ലഭിച്ചത് അവർ ജോലി ചെയ്യുന്ന ജില്ലകളിലും ദൂരയിടങ്ങളിലുമാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് പറഞ്ഞു. പുതിയ രീതി പ്രകാരം ഏതെങ്കിലും കാരണവശാൽ പരിശീലനത്തിന് ഹാജരാവാത്ത ഉദ്യോഗസ്ഥന് വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗസ്ഥർക്ക് അനുവദിക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ ബാലറ്റുകൾ ലഭ്യമാവാത്ത സാഹചര്യവുമുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ 7 ദിവസം മുൻപ് വരെ അപേക്ഷ സ്വീകരിക്കുമെന്നിരിക്കെ ഉദ്യോഗസ്ഥർക്കിടയിൽ അവ്യക്തത തുടരുകയാണെന്നും സി പി ചെറിയ മുഹമ്മദ് പറഞ്ഞു. എന്നാൽ ചില ക്രമീകരണങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത് അവർക്ക് പോസ്റ്റൽ വോട്ടിന് വേണ്ടി അവർക്ക് അപേക്ഷിക്കാം, അവിടെ തന്നെയും പല ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പോൾ കേൾക്കുന്ന പുതിയ കാര്യം എന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് ഇ ഡി സി സൗകര്യങ്ങൾ അതുകൊണ്ട് തനത് അതാത് നിയോജക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ആ നിയോജകമണ്ഡലത്തിൽ തന്നെ വോട്ട് ചെയ്യാനുള്ള, അതായത് അവർ അവിടുത്തെ വോട്ടർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം അവർക്കുണ്ട്. അതേസമയം അന്യജില്ലകളിൽ ജോലി നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് ആ ജില്ലയിൽ പോയി വോട്ട് ചെയ്യണം എന്നുള്ള പുതിയ നിർദ്ദേശം വന്നിരിക്കുക, അതും സ്വീകരിക്കാമായിരുന്നു. പക്ഷേ അതിന് പറയുന്നത് പോളിംഗ് ദിവസമല്ല, മാത്രമല്ല പോളിങ്ങിന് വേണ്ടിയുള്ള മെറ്റീരിയലൊക്കെ സ്വീകരിക്കുന്ന ഡിപ്ലോയ്മെൻ്റ് നടക്കുന്ന സെൻറ്ററുകളിലുമല്ല, പിന്നെയോ അതിനേക്കാളും 4 ദിവസം മുമ്പേ പോയി പ്രത്യേകമായ അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു സെന്ററുകളിൽ ചെന്ന് വോട്ട് ചെയ്യണമെന്നാണ്. തെരഞ്ഞെടുപ്പ് ചുമതല ലഭിച്ചു വന്ന കാരണത്താൽ ഇതുമൂലം പല ഉദ്യോഗസ്ഥർക്കും സ്വന്തം വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അതിനാൽ എല്ലാ ഉദ്യോഗസ്ഥർക്കും വോട്ട് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ പഴയ സംവിധാനം പുനഃസ്ഥാപിക്കുകയോ പ്രായോഗികമായ മറ്റ് നടപടികൾ കൈക്കൊള്ളുകയോ ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായും സി പി ചെറിയ മുഹമ്മദ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.